ഹായ്, എല്ലാവർക്കും നമസ്കാരം. നീ നിൽക്കുന്ന ആളെ കണ്ട മോനെ, എന്താ പേര്? എൻ്റെ പേര് പ്രജിൻ. പ്രജിൻ, ആ ഈ സ്ഥലം എവിടെയാ? ഇത് ഉപ്പുതറ 9 ഏക്കർ ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 9 ഏക്കർ ഉപ്പുതറയാണ്. അതെ. അപ്പൊ മോന്റെ വീടാ ഉള്ളിലല്ലേ? അതെ അതെ, അങ്ങോട്ട് കയറി പോണം. അപ്പൊ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ മോൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ ഒന്ന് ഞെട്ടിക്കും, അതൊക്കെ ഒന്ന് കാണാല്ലേ? കാണാം. ഓക്കെ, കയറിക്കൂ. അപ്പൊ ഇതൊരു മലയാണ്, അങ്ങോട്ട് കയറി പോവാണ്. വീട്ടിലോട്ട് പോകാൻ ഈ വഴി മാത്രമല്ല, അല്ല നമുക്ക് എളുപ്പം ഇങ്ങോട്ടാണ്. എളുപ്പം ഈ വഴിയാ അല്ലേ? അവരുടെ മുറ്റത്തൂടെ കയറി പോണം, പിന്നെ അവരുടെ മുറ്റത്തുകൂടി കയറണം. ഇതിപ്പോ നമ്മുടെ വഴിയല്ലേ? അതെ അതെ. അപ്പൊ ഇങ്ങനെയാണ് കേറി പോകുന്നത്. ഇവിടെ അട്ട ഉണ്ടോ? അട്ട കുറവാണ് ഇപ്പോ. എന്തായാലും പറയാൻ പറ്റിയല്ലേ? ഇല്ല, മഴയാണെങ്കിൽ നല്ല അട്ട ഉണ്ടാവും. അട്ട ഉണ്ടാവും. ഏത് കോളേജിലാ മോൻ പഠിക്കണ? ഞാൻ ആറന്മുള വാസ്തു വിദ്യാഗുരുകുലം. എത്ര എന്തിനാ പഠിക്കണ? ഞാൻ വാസ്തുശാസ്ത്രമാണ് പഠിക്കുന്നത്. വാസ്തുശാസ്ത്രം ആറന്മുള അല്ലേ? ഇവിടെ എന്താ സംഭവം? അത് നമ്മള് കുടിക്കാനൊക്കെ എടുക്കണ ഒരു ഓലിയാണ്. ഓലി? ചെറിയൊരു കുടിക്കാനായിട്ട് വെള്ളം എടുക്കുക. ഇതിന് ഇത് എപ്പോഴും ഉണ്ടാവും? ഒരു ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം വറ്റും. വറ്റും. പിന്നെ നമ്മൾ ശേഖരിച്ച് വെക്കാറുണ്ട് ടാങ്കില്. ഇതെന്താ സംഭവം? മോട്ടറാ? അല്ല അല്ല, ഇത് ഓരോ കണക്ഷനാണ്. അത് താഴേക്ക് അവര് ഒരു മൂന്നാല് വീട്ടുകാരെ എടുക്കുന്ന ഇത്. അങ്ങനെ എടുക്കുമല്ലേ? അപ്പൊ അത് അങ്ങോട്ട് പൊക്കോളൂ. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല കണ്ണുനീര് പോലെ അല്ലേ? സൂപ്പർ വെള്ളം. അതെ അതെ, ഇതെപ്പോഴും വൃത്തിയാക്കി ഇട്ടോണ്ടിരിക്കും. ഇട്ടോണ്ടിരിക്കും. വേനൽക്കാലത്ത് പറ്റിപ്പോ? വേനൽക്കാലത്ത്. അപ്പൊ ഇതാണ് വീടല്ലേ? അതെ, ഇതാ വീട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് വീട്. ഇവിടെയൊക്കെ എന്താ കൃഷി? കൃഷി കാപ്പിയാണ്. പിന്നെ കുരുമുളക്, ഏലം ഒക്കെ ഉണ്ട്. ഏലം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് മോന്റെ വീട്. നമ്മൾ കേറി വന്നാണ്. അപ്പൊ അതെ, മോന്റെ വീടിന്റെ ഉള്ളിലോട്ട് നമുക്ക് കേറാം. നല്ല തണുപ്പാണല്ലോ ഇവിടെയൊക്കെ. ഇവിടെ നല്ല തണുപ്പാണ് എപ്പോഴും. എപ്പോഴും തണുപ്പ് ഈ ഒരു സമയത്തും. എവിടെ നമ്മുടെ സംഭവം ഇരിക്കണം? സമാഗത്താണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് അമ്മയല്ലേ? അതെ, ഇത് അമ്മ. അമ്മയുടെ പേരെന്താ? സരസു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛനും മോനുമാണ് ഉള്ളത്. അപ്പൊ ഇതാണ് സംഭവങ്ങൾ അല്ലേ? അതെ അതെ. ഇവിടെയാണ് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം വെച്ചത്. നമുക്ക് പുറത്തേക്ക് ഒന്ന് എടുത്താലോ? എടുക്കാം. ഏ, അപ്പൊ പ്രജിന്റെ വീടിന്റെ അടുത്താണ് ഈ ഒരു സ്ഥലം. ഈ സ്ഥലത്തെ സ്ഥലപ്പേരെന്നാ കറക്റ്റ്? ഇത് 9 ഏക്കർ എന്നാ പറയാ. 9 ഏക്കർ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ അങ്ങോട്ടൊക്കെ നോക്കി നല്ല ഭംഗിയാണ് സ്ഥലം കാണാനായിട്ട്. ഫുൾ പാറയും മലയും അല്ലേ? അപ്പൊ അതെ, മോൻ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് വെച്ച് ചെയ്ത്? ഇതെല്ലാം ചിരട്ടയാ. ചിരട്ട വെച്ച് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോന്നെ കാണാം. അപ്പൊ ആദ്യം നമുക്ക് ട്രേ കാണാം അല്ലേ? അപ്പൊ ഇതാണ് ട്രേ. ഇതെന്താണ് സംഭവം? ഇത് മൊത്തം ചിരട്ടയെ തീർത്തേക്കുന്ന ഒരു ട്രേ ആണ്. ഇത് നമുക്ക് ചായ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കാൻ പറ്റും. നല്ല, ഇതിനൊക്കെ നല്ല ബലമുള്ളതാണ്. നല്ല ബലമാണ്. ഇത് ചിരട്ടയാണ്, ഇത് ചിരട്ട, ഇത് എല്ലാം ചിരട്ടയാ. അപ്പൊ ഇതെന്ത് സംഭവം? ഇതും ചിരട്ടയാണ്. ഇത് ചെറുതായിട്ട് പീസുകൾ വെട്ടി ഒട്ടിച്ച് എടുത്തിരിക്കണം. അങ്ങനെ ഒട്ടിച്ചാണ്. അപ്പൊ ഇതൊന്ന് മാറ്റിക്ക്. ഇതൊന്ന് മാറ്റിയിട്ട് അതിന്റെ പുറമൊന്ന് കാണിച്ച്. തിരിച്ചു പിടിച്ച് അതിന്റെ ഇതാണ് ഇതിന്റെ. ഇങ്ങനെ ഒട്ടിച്ച് അടിപൊളിയാക്കി അല്ലേ? പക്കയിട്ട് ചെയ്തതാണ് ചിരട്ട. ഇതൊരു 200 പീസിന് മേളിൽ വഴിയും. 200 പീസിന് മുകളിൽ വരും. അങ്ങനെ ചെയ്ത സംഭവം അല്ലേ? എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. പ്രജിന, അവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇതെന്താ? ഇതൊരു പൂവാണ്. ഒരു പൂ ഫ്ലവർ വൈസ് പോലെ അല്ലേ? ഫ്ലവർ വൈസ് വിത്ത് ഫ്ലവർ സെറ്റ് ആണ്. ഫ്ലവർ സെറ്റ് ഫുള്ള്. ഇതൊക്കെ എത്ര സമയം എടുത്ത് ഉണ്ടാക്കാനായിട്ട്? ഇതൊക്കെ ഒരു 6 ദിവസം എടുത്തു. എത്ര? ഒരാഴ്ച. ഒരാഴ്ച. ഒരാഴ്ച കൊണ്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ഈ ചെറിയ തണ്ട് വരെ ചിരട്ടയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പീസുകൾ വെട്ടി വെട്ടിച്ച് എടുത്തിരിക്കുന്നതാണ്. നല്ല ഫിനിഷിംഗ് ആണ് സംഭവം കാണാനായിട്ട്. പക്ക ഫിനിഷിംഗ് ആണ്. ഇതൊക്കെ ആൾക്കാർ വാങ്ങിക്കാറുണ്ടോ? മേടിക്കാൻ ഇത്രയും വില ആയതുകൊണ്ട് ആൾക്കാർ മേടിക്കാറില്ല. നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആയി വരും. നമുക്ക് ഇത്രയും ദിവസത്തെ പണിക്കൂലി പോലും കിട്ടാറില്ല. നമ്മൾ ഒരു ഇഷ്ടം തോന്നി ചെയ്യുന്നേ ഉള്ളൂ. അതാണ് സംഭവം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഫിനിഷിംഗ് ആണ്, പക്കയാണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാ അല്ലേ കൊടുക്കും. പിന്നെ എന്താ ഉള്ള? പിന്നെ നമുക്കിത് പെൻ സ്റ്റാൻഡ് ഉണ്ട്. പെൻ സ്റ്റാൻഡ്, ഇത് ഇതൊക്കെയാണ് പെൻ സ്റ്റാൻഡ്. നമുക്ക് ഓഫീസിലൊക്കെ വെക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാ? ഇത് കൊച്ചിലോട്ടിതൊക്കെ ചെയ്യുന്നതാണോ? ഞാനൊരു 10ാം ക്ലാസ് തൊട്ടാ തുടങ്ങിയത്. സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി തുടങ്ങിയതാ. പിന്നെ ഇതിന് ഒരു ക്രേസ് ആയി. പിന്നെ അതങ്ങ് കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 19 വയസ്സുണ്ട്. 19 വയസ്സ്. കൊച്ചിലോട്ട് തുടങ്ങിയ പരിപാടിയാ. അതെ അതെ. എന്തായാലും കൊള്ളാം കേട്ടോ, ഇതൊക്കെ കൊള്ളാം. പിന്നെ എന്താ നമ്മുടെ ഇവിടെ ഉള്ളത്? ഇത് നമ്മള് പ്ലാസ്റ്റിക് ടിന്നിന് പകരമുള്ള ബൗളാണ്. ഇത് ബൗള്. അതും തുറന്നേ. ലോക്ക്ഡ് ആണ്. ലോക്ക്ഡ് ആണ്. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അകത്ത്. ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. എന്ത് വെക്കാം? അച്ചാറൊക്കെ എടുക്കും. ഓ,
അടുക്കളയില് ഉപയോഗിക്കാവുന്ന ടൈപ്പാണ്. പ്ലാസ്റ്റിക് ടൈൻ ഒക്കെ ഇപ്പൊ അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നോണ്ട് നമുക്കിത് എടുക്കാം, എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവം? ഇതൊക്കെ ഈ കപ്പ് ഇതെല്ലാം ബൗൾസ് ആണ്. ബൗൾസ് ആണ്. ആ ഇത് എന്ത്, നമുക്ക് കറി എടുത്ത് വെക്കാം, കറിയൊക്കെ എടുത്ത് വെക്കാം, മറ്റേ ഐസ്ക്രീം എടുക്കാം, കറികളൊക്കെ എടുത്ത് ടേബിളിൽ വെക്കാൻ പറ്റും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ഇതിന്റെ പല സൈസ് ഉണ്ട്, ഇതിന് ചെറുതുണ്ട്, വലുതുണ്ട്, അത്യാവശ്യം വലുതാണ്, ഇതിനും ചെറുതുണ്ട്, ചെറുതുണ്ട്. ഇത് ഇതും അതുപോലെ തന്നെ ഫ്ലവർ വൈസ് അല്ലേ? അതെ അതെ, ഇതും ഒക്കെ ഫ്ലവർ വൈസ്. അതെ അതെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് പ്രജിന്റെ ടൂൾ ബോക്സ് സംഭവങ്ങളൊക്കെ കാണാം അല്ലേ? ഇവിടെയൊക്കെ വൈകിട്ടൊക്കെ വന്നിരിക്കാറുണ്ട് നിങ്ങൾ? വൈകിട്ടൊക്കെ വന്നിരിക്കാറുണ്ട്. നല്ല രസമായിരിക്കും അല്ലേ? നല്ല രസമാണ്, സന്ധ്യ ആയി കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ, തണുത്ത കാറ്റൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ് അല്ലേ? അതെ അതെ, അതിനകത്ത് വർക്ക് തീരാത്ത വർക്കൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള വർക്കൊക്കെ ഉണ്ട്, ചിരട്ടയിൽ ഓരോ പരിപാടി. ടൂൾസ് ഇതൊക്കെ അല്ലേ? അതെ അതെ, ഇതെല്ലാം ടൂൾസ് ആണ്. പിന്നെ നമുക്ക് ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട്, വലിയ വലിയ വർക്കുകളൊക്കെ തീരാതെ വരുമ്പോ ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ആ ഒരു ഫിനിഷിംഗ് കിട്ടും. അതെ അതെ, പിന്നെ ഇതൊക്കെ നമ്മള് ഉപയോഗിച്ച് തീരില്ല, ഒരു 15 ദിവസത്തോളം വരും ഈ മെഷീൻ ഉപയോഗിച്ചില്ലെങ്കിൽ. സാധാ വർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ടൂൾസ് ഒക്കെ വെച്ച്, സാധാ വർക്കൊക്കെ ഇതുപോലത്തെ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കുള്ളൂ. വലിയ വർക്കിന് മാത്രമേ മെഷീനറി സംഭവങ്ങളൊക്കെ എടുക്കുള്ളൂ. ഇവിടെ വെച്ചാൽ മതി, വെച്ചു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുക്കണം. പിന്നെ സാൻഡ് പേപ്പർ ഒക്കെ ഇട്ട് പിടിക്കും അല്ലേ? അതെ അതെ. അതിനെ വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് വീട്ടില്? വീട്ടില് കോഴി, ആട്, അങ്ങനെ കോഴി, ആട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് എന്താ സംഭവം? ഇതൊരു ചെടിയാണ്. ഈ ചെടി കൊള്ളാലോ. ഇത് ഇതാണ് ഇല, ഇതാണ് ഇല, ഇത് ഇലയല്ല, ഇത് ഇലയല്ല, ഇത് ഇതിന്റെ പൂവാണ്. ഈ നീല നിറം കുറച്ച് കഴിയുമ്പോ പച്ചയായിട്ട് പോകും. കൊള്ളാൽ, ഇത് ആദ്യമായിട്ടാണ്. ഈ നീല നിറം കുറച്ച് കഴിയുമ്പോ ഇതുപോലെ. അതെ, ഇതിന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത് അല്ലേ? അടിപൊളി ചെടികളും ഒക്കെ ഉണ്ട്. ഒരു ക്ലൈമറ്റിന്റെ ഒക്കെ ഇതായിരിക്കും, ഇഷ്ടംപോലെ മുളകും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എന്ത് മുളകാണ്? ഇത് കാന്താരിമുളകാണ്. ഇതിന്റെ ഒരു വൈറ്റ് വെറൈറ്റി ആണ്, വെള്ള കളറല്ലേ, വൈറ്റ് വെറൈറ്റി കാന്താരിമുളകാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ചുള്ളിയാണെന്നല്ലേ? ഇതെന്താ സംഭവം? ഇത് വേനലിന് മാത്രം ഇതിലെ ഇലയും പൂവും ഉണ്ടാവുള്ളൂ. വേനലിന് മാത്രം. പക്ഷെ ഇത് ഉണങ്ങിപ്പോണതല്ല, ഇങ്ങനെ നിക്കുന്നതാ. അതെ, മഴയത്ത് ഇതിന്റെ ഇല കംപ്ലീറ്റ് അഴുകി പോകും, എന്നിട്ട് വേനലിലെ ഇത് ഇലയും പൂവും ഉണ്ടാവും. മഴയത്ത് ഇല മൊത്തം പോകും, വേനൽക്കാലത്ത് ഫുള്ള് ഇലയും പൂവും ഉണ്ടാവും. അതാണ് വേനൽക്കാലത്ത് ഉണ്ടാവുന്നല്ലേ? അതെ അതെ, മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതെ, ഓക്കെ. പ്രത്യേകിച്ച് വെള്ളത്തിന്റെ കാര്യമൊന്നുമില്ല, വെള്ളത്തിന്റെ കാര്യമില്ല. അപ്പൊ അതെ, പ്രജിൻ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ആണ് ഇതല്ലേ? അതെ അതെ. അപ്പൊ ഇതൊക്കെ വേണ്ടവർ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ മോനെ കോൺടാക്ട് ചെയ്താൽ പോരെ? കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്പർ കൊടുത്തോട്ടെ? കൊടുക്കാം. മോന്റെ നമ്പർ എന്തായാലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക, മോനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതെ, ഓക്കെ, ശരി.